വെൽക്കം ടു വാഷണൽ ലിറ്ററേച്ചർ യൂണിറ്റ് തേർഡിലെ ജോൺ മെയ്സ്ഫീൽഡ് എഴുതിയ സീ ഫീവർ എന്ന കവിതയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീ ഫീവർ കടലും പനിയും അല്ലേ അത് തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അഗാധമായി ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ സിക്കാവുക അല്ലെങ്കിൽ നമ്മൾ രോഗത്തിലേക്ക് അകപ്പെടുക എന്ന് ചിന്തിക്കുക അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിനോട് അത്ര കണക്റ്റഡ് ആയിരിക്കും അല്ലേ വളരെ ഇമോഷണലി ഫിസിക്കലും ഒക്കെയായി നമ്മൾ അതിനോട് അത്ര കണക്റ്റഡ് ആയിരിക്കും ഇവിടെ കടലിനോട് അത്ര ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു സ്പീക്കറിനെയാണ് നമുക്ക് കാണാൻ കഴിയുക കടലിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ സന്തോഷം ലഭിക്കൂ എന്നുള്ള ഒരു സ്പീക്കർ സ്പീക്കർ ഇപ്പോൾ ലാൻഡിൽ സ്റ്റക്കാണ് ബട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് എവിടെയാണ് കടലിലാണ് ജോൺ മെയ്സ്ഫീൽഡ് എന്ന് പറയുന്ന ആൾ ഒരു സെയിലർ തന്നെയായിരുന്നു അദ്ദേഹം ഡിഫറെൻ്റ് ഷിപ്സിൽ സെയിലറായി പോയിട്ടുമുണ്ട് നമുക്ക് കവിതയിലേക്ക് കടക്കാം ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ സ്പീക്കർ കവിത ആരംഭിക്കുന്നത് കടലിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ഞാൻ വീണ്ടും കടലിലേക്ക് എനിക്ക് തിരിച്ചു പോകണം അദ്ദേഹം ഇപ്പോൾ കരയിലാണ് ലാൻഡിലാണുള്ളത് എന്നാൽ അദ്ദേഹം തനിക്ക് കടലിലേക്ക് വീണ്ടും തിരിച്ചു പോകണം പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിതയിൽ ഉടനീളം അദ്ദേഹം സംസാരിക്കുന്നത് ടു ദ ലോൺലി സീ ഏകാന്തമായ കടലിലേക്കാണ് അദ്ദേഹത്തിന് പോകേണ്ടത് ഇവിടെ കടലിനെ ലൂൺലി എന്ന് പറയുന്നു മനോഹരമായ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ് ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ദുരൂഹത നിറഞ്ഞ മിസ്ട്രി നിറഞ്ഞ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ് ദ സ്കൈ സീ ലോൺലി ആണെങ്കിലും അതിനോടൊപ്പം സ്കൈയും കൂടി കണക്റ്റഡ് ആയിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു മുകളിലേക്ക് നോക്കുമ്പോൾ പരന്ന വാസ്റ്റായ വളരെ പരന്നു കിടക്കുന്ന ആകാശവും വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നമുക്ക് സിമ്പിൾ ഓഫ് ഫ്രീഡം ആൻഡ് അഡ്വെഞ്ചറാണ് കാണാൻ കഴിയുന്നത് പരന്നു കിടക്കുന്ന ആകാശം ഫ്രീഡത്തെയും ലോൺലിയായ സീ ഏകാന്തമായ കടല് അഡ്വഞ്ചറിനെയും സാഹസികതയെയും സൂചിപ്പിക്കുന്നു ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ ടോൾ ഷിപ്പ് കൂടാതെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുമാത്രമാണ് വളരെ ഉയരത്തിലുള്ള ഒരു കപ്പലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ കൂടാതെ അദ്ദേഹം എന്തുകൂടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്റ്റാർ അല്ലേ എന്തിനാണ് ആ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ അവളെ നിയന്ത്രിക്കാൻ ഇവിടെ ആരാണ് ഈ അവൾ ഹെർ ആരാണ് യെസ് നമ്മുടെ കപ്പലാണ് സ്റ്റിയർ എന്ന് വെച്ചാൽ നിയന്ത്രിക്കുക കൺട്രോൾ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം അവളെ സ്റ്റിയർ ചെയ്യാൻ അവളെ നിയന്ത്രിക്കാൻ ഒരു നക്ഷത്രവുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കപ്പലിന് അദ്ദേഹത്തിന് വഴി കാണിക്കാനായി ഒരു സ്റ്റാർ ഗൈഡിങ് സ്റ്റാർ എന്നൊക്കെ പറയും അല്ലേ കപ്പലിന് വഴി കാണിക്കുന്നതും ദിക്കറിയാൻ നക്ഷത്രങ്ങളെ ഉപയോഗിക്കുന്നതുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു ആൻഡ് ദ വീൽസ് കിക്ക് പിന്നെ എന്താണ് വേണ്ടത് പെട്ടെന്നുള്ള കപ്പലിൻ്റെ മൂവ്മെൻറ്റ് ചലനത്തെയാണ് വീൽസ് കിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ദ വിൻ സോങ് അതിനോടൊപ്പം ജോൺ മെയ്സ്ഫീൽഡ് ആഗ്രഹിക്കുന്നത് കാറ്റിൻ്റെ ഗാനമാണ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ് സെയിൽ എന്നാൽ കപ്പൽ പായ് എന്നാണ് അർത്ഥം വെള്ള വെള്ളനിറത്തിലുള്ള ആ ഒരു തുണി അല്ലേ കപ്പലിലൊക്കെ നമുക്ക് കാണാം വലിയ വെള്ള വെള്ളനിറത്തിലുള്ള തുണി എന്തിനാണത് കാറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് കപ്പലിങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ആൻഡ് എ ഗ്രേ മിസ്ഡ് ഓൺ ദി സീസ് ഫേസ് ഗ്രേ എന്ന് പറഞ്ഞാൽ ചാരനിറം മിസ്റ്റ് എന്ന് വെച്ചാൽ മഞ്ഞ് സീയുടെ മുഖത്ത് സീസ് ഫേസ് കടലിൻ്റെ മുഖത്ത് ഒരു ചാരനിറത്തിലുള്ള മഞ്ഞുണ്ടായിരിക്കണം ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ് ചാരനിറത്തിലുള്ള ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ് അങ്ങനെയൊരു ചാരനിറത്തിലുള്ള പ്രഭാതവും അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇവിടെ വളരെ രാവിലെ യാത്ര തുടങ്ങുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് എല്ലാം ഗ്രേ നിറമാണ് നിറമാണല്ലേ മഞ്ഞു മൂടി കിടക്കുകയാണ് വളരെ രാവിലെ തന്നെ ആരംഭിക്കുന്ന ഒരു യാത്ര സൂചിപ്പിക്കുന്നു ഇവിടെ ഗ്രേ കളർ എന്നതുകൊണ്ട് കാംനെസ് ശാന്തതയെയും ആൻറ്റിസിപ്പേഷൻ കാത്തിരിപ്പിനെയും കൂടി സൂചിപ്പിക്കുന്നു എന്ന് ഓർക്കാം നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് കിടക്കാം ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ എനിക്ക് വീണ്ടും കടലിലേക്ക് പോയേ പറ്റൂ അല്ലേ വീണ്ടും അതേ വരികളാണ് റിപ്പീറ്റ് ചെയ്യുന്നത് തനിക്ക് തടുക്കാനാവാത്ത വിധം കടൽ തന്നെ വലിക്കുകയാണ് അതിനാലാണ് സ്പീക്കർ ഇതേ വരികൾ വീണ്ടും വീണ്ടും പറയുന്നത് ഇതേ വരിയാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ ഈ വരിയിൽ തന്നെയാണ് നമ്മൾ കവിത ആരംഭിച്ചത് വീണ്ടും അതേ വരികൾ തന്നെ കാണാം ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തിരമാല അഥവാ വെയിലിയേറ്റം എന്നെ ഇങ്ങനെ വിളിക്കുകയാണ് കോൾ ചെയ്യുകയാണ് ഇസ് എ വൈൽഡ് കോൾ ആ വിളി എങ്ങനെയുള്ള വിളിയാണ് വൈൽഡാണ് അല്ലേ സാഹസികത നിറഞ്ഞ വിളിയാണത് ആൻഡ് എ ക്ലിയർ കോൾ മാത്രമല്ല വളരെ ക്ലിയർ ആയ ഒരു വിളിയാണത് ദാറ്റ് മെനോട്ട് ബി ഡിനെയ്ഡ് ഡിനെയ്ഡ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക ദാറ്റ് കെനോട്ട് ബി അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നിരസിക്കാൻ കഴിയില്ല നിരസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വിളിയാണ് കടലിനെ വിളിക്കുന്നത് ആൻഡ് ഓൽ അയാസ്ക് ഈസ് എ വിൻഡി ഡേ പിന്നീട് പിന്നെ അടുത്തതായി എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഒരു വിൻഡി ഡേ കാറ്റ് നിറഞ്ഞ നല്ല കാറ്റുള്ള ഒരു ദിവസമാണ് അദ്ദേഹം ചോദിക്കുന്നത് വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ് നല്ല വെളുത്ത ക്ലൗഡുകൾ മേഘങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കണം ആൻഡ് ദി ഫ്ലങ് സ്പ്രേ ആൻഡ് ദി ബ്ലോൺ സ്പ്യൂം തുടർന്ന് കടലിൻ്റെ ആയ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഊർജ്ജസ്വലമായ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുന്നു ഫ്ലങ് എന്നാൽ വലിച്ചെറിയുക ബ്ലോൺ എന്നാൽ വിടർന്ന സ്പ്യൂം എന്നാൽ പത എന്ന അർത്ഥം വരുന്നു ആൻഡ് ദി ഫ്ലങ് സ്പ്രേ കടലിൻ്റെ അലയടിക്കുന്ന അല്ലെ സ്പ്രേ പോലെയുള്ള വെള്ളത്തിൻ്റെ ചീറ്റൽ വെള്ളം ഇങ്ങനെ തെറിക്കുകയാണ് സ്പ്രേ ചെയ്യുന്നത് പോലെ ആൻഡ് ദി ബ്ലോണ്ട് സ്പ്യൂം പത നിറഞ്ഞ തിരയാണ് സ്പ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പത ഇങ്ങനെ സ്പ്രേ പോലെ ചീറ്റി അതൊരു പത പോലെ ആയിരിക്കുകയാണ് ആൻഡ് ദി സീ ഗൾസ് ക്രൈം സീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കടലിന് ചുറ്റും എപ്പോഴും കടലിനൊപ്പം എപ്പോഴും ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു തരം പക്ഷിയാണ് അപ്പോൾ ആരുടെ ശബ്ദവും സ്പീക്കർക്ക് കേൾക്കണം സീകളിൻ്റെ ശബ്ദവും ആ പക്ഷിയുടെ ശബ്ദവും ആ കരച്ചിലും കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇനി അവസാനത്തെ സ്റ്റാൻസിലേക്ക് കടക്കാം ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൈൻ വീണ്ടും അതേ വാക്കുകളല്ലേ എനിക്ക് കടലിലേക്ക് പോകണം എന്ന് പറയുന്നു മൂന്ന് സ്റ്റാൻസയും ഒരേ വരികൾ കൊണ്ട് തന്നെ ആരംഭിക്കുന്നു ടു ദ വാഗ്രെൻ്റ് ജിപ്സി ലൈ സ്പീക്കറിന് കടലിനോടുള്ള ഇമോഷണൽ കണക്ഷനും നേച്ചറിൻ്റെ പ്രകൃതിയുടെ അൺപ്രഡിക്റ്റബിൾ പ്രവചന അതീതമായ ആ ഒരു സ്വഭാവത്തെയും ഇവിടെ കാണിക്കുകയാണ് ടു ദി വാഗ്രൻഡ് ജിപ്സി ലൈഫ് എങ്ങനെയുള്ള ലൈഫാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് വാഗ്രൻറ്റ് വാഗ്രൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലഞ്ഞു തിരിയുന്ന എന്നാണ് അർത്ഥം ജിപ്സി എന്ന് വെച്ചാൽ എന്താ നാടോടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നാടോടിയെ പോലെയുള്ള ലൈഫാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കപ്പലിലൊക്കെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾ വേണ്ടി വരും അല്ലേ എന്നാണ് തിരിച്ചു വരിക എന്നുപോലും അറിയാതെയുള്ളൊരു യാത്രയായിരിക്കും പൊതുവെ നാടോടികളൊക്കെ നടത്തുന്നത് അതുപോലെ കടലിലേക്കൊരു യാത്രയാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത് അത് ഗൾസ് വേ നമ്മൾ നേരത്തെ പറഞ്ഞ സീകളില്ലേ ആ പക്ഷി ആ പക്ഷിയുടെ വകയുള്ള യാത്ര ആൻഡ് ദ വെയിൽസ് വേ കടലിൽ കാണുന്ന മറ്റൊന്നാണെന്ത് അല്ലേ തിമിംഗലം അപ്പോൾ തിമിംഗലത്തിൻ്റെ വകയിലൂടെ ഇവിടെ സീകളും വെയിലുമൊക്കെ അവരുടെ ഇഷ്ടത്തിനാണല്ലേ കടലിലൂടെ സഞ്ചരിക്കുന്നത് ഒരു തടസ്സങ്ങളുമില്ലാതെ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ അവരുടെ ഇഷ്ടത്തിനുള്ള സഞ്ചാരം അതുപോലെ അതുപോലെ വേണം നമ്മുടെ സ്പീക്കറിനും കടലിലൂടെ സഞ്ചരിക്കാൻ എവിടെയും തളച്ചിടപ്പെടാതെ ഉള്ള ഫ്രീഡം കടലിൻ്റെ ഫ്രീഡം അനുഭവിക്കുവാനുള്ള ഒരാഗ്രഹമാണ് ഈ വരികളിൽ കാണാൻ കഴിയുന്നത് ഇവിടെ സീകളും വെയിലും രണ്ടു ആൾക്കാരും കടലിനോടത്ര ചേർത്ത് നിൽക്കുന്നവരാണല്ലേ അവരുടെ ലൈഫ് എപ്പോഴും ഈ കടലിനോട് ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും അവർക്കും എപ്പോഴും ഈ സീ ഫീവർ തന്നെയാണ് അതുകൊണ്ടാണ് ഇവരുടെ വഴി പോകാൻ ആരാഗ്രഹിക്കുന്നത് നമ്മുടെ സ്പീക്കർ ആഗ്രഹിക്കുന്നത് കടലിനോട് എന്നും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണല്ലോ നമ്മുടെ സ്പീക്കർ വെയർ ദ വിൻസ് ലൈക്ക് ഔ വെറ്റഡ് നൈഫ് വെറ്റഡ് എന്ന് വെച്ചാൽ മൂർച്ചയുള്ള അല്ലെ വളരെ മൂർച്ചപ്പെടുത്തിയ നൈഫ് ഇപ്പോൾ നമ്മൾ സീകളിൻ്റെ വഴിയിലൂടെ വെയിലിൻ്റെ വഴിയിലൂടെ പോകുകയാണല്ലേ അപ്പോൾ എങ്ങനെയുള്ള കാറ്റ് വേണമെന്നാണ് പറയുന്നത് മൂർച്ചയുള്ള കത്തി പോലെയുള്ള കാറ്റ് ശക്തമായ കാറ്റ് ആൻഡ് ഐ ആസ്ക് ഈസ് എ മെറിയാൻ മെറിയാൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമുള്ളൊരു കഥ ഒരു ഹാപ്പി സ്റ്റോറി എന്നേ അർത്ഥമുള്ളൂ ഫ്രം എ ലാഫിങ് ഫെല്ലോ റോവർ ഫെല്ലോ റോവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന അ പേഴ്സൺ ഹു ലവ്സ് ടു ട്രാവൽ ആണ് ആൻഡ് ഫെല്ലോ റോവർ ഒത്തിരി യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും ഫെല്ലോ റോവർ അപ്പോൾ അദ്ദേഹം എന്തുകൂടി ആഗ്രഹിക്കുന്നു വളരെ സന്തോഷമായ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആളും കൂടി ഒപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നു ആൻഡ് ദ ലാസ്റ്റ് ലൈൻ ആൻഡ് ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വിൻ ദ ലോങ് ട്രിക്സ് ഓവർ ഇവിടെ ട്രിക്ക് എന്നതുകൊണ്ട് ഒരു സെയിലർ ചിലവഴിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സമയമെന്തെങ്കിലും എന്നൊക്കെ പറയാം അതിൽ നാല് മണിക്കൂറും അവർ കടൽ നിരീക്ഷിക്കുകയായിരിക്കും എട്ട് മണിക്കൂർ റെസ്റ്റുമായിരിക്കും ചെയ്യുക അതിനെയാണ് ട്രിക്ക് എന്ന് പറയുന്നത് സെയിലിങ്ങിൻ്റെ ടേംസിൽ കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ട് അതാണ് അതിനർത്ഥം ഈ ജോലികളും ഈ ടാസ്ക്കുമൊക്കെ ഈ ഡ്യൂട്ടിയുമൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ പീസ്ഫുള്ളായ ഒരു സ്ലീപ്പാണ് റെസ്റ്റാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് സ്വീറ്റ് ഡ്രീംസും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇതേ ലൈനിൽ തന്നെ മറ്റൊരർത്ഥവും നമുക്ക് കാണാൻ കഴിയും മറ്റൊരു വ്യാഖ്യാനമുണ്ട് അതിങ്ങനെയാണ് ഇവിടെ ലോങ് ട്രിക്ക് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ജീവിതത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ ഈ നീണ്ട ഒരു ഡ്യൂട്ടി നീണ്ട ഈ ടാസ്ക് അദ്ദേഹം ജീവിതത്തിനെ തന്നെ കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് ഒരു ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീമാണ് അത് അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹം ആ യാത്ര അവസാനിപ്പിക്കുന്നത് എവിടെയായിരിക്കണം കടലിലായിരിക്കണം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു സീ ലൈഫ് കടലിലൂടെയുള്ള യാത്ര അദ്ദേഹത്തിന് എത്ര ശാന്തതയാണ് നൽകുന്നത് എന്ന് അവസാന വരികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മൊത്തത്തിൽ ഈ കവിതയുടെ ഒരു തീം എന്ന് പറയുന്നത് വാണ്ടർ ലാസ്റ്റ് എന്ന് പറയാം ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ആര് ജോൺ മെയ്സ്ഫീൽഡ് ഒപ്പം തന്നെ ഓപ്പൺ സീയുടെ ഫ്രീഡം അല്ലേ തുറന്നു കിടക്കുന്ന കടലിൻ്റെ സ്വാതന്ത്ര്യം ലൈഫ് ഓഫ് ട്രാവൽ ആൻഡ് അഡ്വഞ്ചർ യാത്രയുടെയും സാഹസികതയുടെയും ഒക്കെ തീം ഇവിടെ കാണാം കൂടാതെ നേച്ചറിൻ്റെ പ്രകൃതിയുടെ അഡ്വെഞ്ചർ മിസ്റ്ററി കാണാം ഇതിൽ അത്രയുള്ളൂ സീ ഫീവർ എന്ന് പറയുന്ന ഈ ഒരു പോം എന്നാൽ ഇതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് നമുക്ക് കാണാൻ കഴിയും അത് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക്